ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലായ നമ്മുടെ പൊന്നമ്മ ബാപ്പു ഒഫീഷ്യൽ ഒരുപാട് നാളായി അതിനകത്ത് ഒരു കണ്ടൻറ്റൊക്കെ ഞാൻ ഇട്ടിട്ട് എപ്പോഴും ഞാൻ വിചാരിക്കും എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അത് ഞങ്ങൾ വേറൊരാൾ ചേർന്നായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരും ബിസിയായി, ഞാനും ബിസിയായി. അപ്പോൾ അതങ്ങ് സ്റ്റക്കായി. അപ്പോൾ എനിക്കാണെങ്കിൽ അന്ന് എൻ്റെ ഒരുപാട് യൂട്യൂബ് ചാനൽ ആരന്നില്ല, ഞാൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല. വരില്ലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ യൂട്യൂബിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു, യൂട്യൂബിൽ വല്ലതും വരുമോ, അവിടെ വരുന്നതൊക്കെ എന്തൊക്കെ ചീത്ത വാർത്തകളാണ് എന്നൊക്കെയായിരുന്നു ആദ്യം ആൾക്കാരുടെയൊക്കെ മനസ്സിലും. പ്രത്യേകിച്ച് എൻ്റെ മക്കളോട് ഞാനൊന്നൊരു അഭിപ്രായം ചോദിച്ചു, മക്കളെ ഇതുപോലെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു കാര്യം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ ഏയ് എൻ്റെ പൊന്നും മമ്മി വേണ്ട, അന്നും മമ്മി ചെയ്യാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾ. അന്നേരം അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അന്നത്തെ ആ സമയത്ത് ആ യൂട്യൂബിൽ വാർത്തകളൊക്കെ വന്നിട്ടിരുന്ന വളരെ മോശകരമായ കാര്യം വാർത്തകളൊക്കെയായിരുന്നു. പിന്നെ കാലങ്ങളൊക്കെ മാറി, എന്നാ എന്താ പറയുക, യൂട്യൂബ് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവായി. ഇപ്പോൾ എല്ലാവരും പേടിച്ചിരുന്ന സമയത്താണ് ഞാൻ ഒരു ചാനൽ തുടങ്ങുന്നത്, പൊന്നമ്മ ബാപ്പു ഒഫീഷ്യൽ. ആ ചാനൽ തുടങ്ങാൻ കാര്യം എപ്പോഴും എനിക്ക് നന്ദി ഞാൻ പറയുന്നത്. എനിക്കന്ന് ചാനൽ എനിക്ക് അന്ന് അതിനെപ്പറ്റി വലിയ അറിവില്ലായിരുന്നു. ഞാൻ അന്ന് നമ്മുടെ ഫ്ലവേഴ്സിൽ കുക്കറി ഷോ ചെയ്യുന്ന സമയത്ത്, പ്രേക്ഷകർക്കറിയാമല്ലോ ഏഷ്യാനെറ്റിലും ഫ്ലവേഴ്സിലൊക്കെ ഞാൻ കുക്കറി ഷോ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരെല്ലാം അത് രണ്ട് കൈ നീട്ടി അത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് എൻ്റെ അടുത്ത് പിന്നെ മില്ലേനിയം ഗ്രൂപ്പായ അറീന, അറീനയുടെ കൂടെ ഒരു പയ്യനുമുണ്ട്, രണ്ടുപേരും കൂടെ എന്നെ വരുന്ന കണ്ടു. അവരെന്നോട് സംസാരിച്ചു, ഇത് രണ്ടു നേരത്തിൽ ഒപ്പിടണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കിതിനെപ്പറ്റി വല്ല അറിവൊന്നുമില്ല, ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിള്ളേരെല്ലാം വിളിച്ച് വെച്ചപ്പോഴത്തേക്കും പിള്ളേരെ അടുത്തില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും പുറത്താണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മമ്മി വേണ്ട, യൂട്യൂബിനകത്ത് അത് അത്ര നല്ലതല്ല, മമ്മി അത് ഇടപെടാതിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ ഈ വെറുതെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അത് നല്ല വാർത്തകളും കണ്ടു, മോശം വാർത്തകളും കണ്ടു. ഞാൻ നല്ലതിനെ എല്ലാം പോസിറ്റീവായിട്ട് കണ്ടു, ചീത്തയായി വന്നതിനെ എല്ലാം നെഗറ്റീവായിട്ടും കണ്ടു. അങ്ങനെ പോസിറ്റീവായ കണ്ട ആ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടും ദൈവത്തെ വിളിച്ചുകൊണ്ടും ഞാൻ അവരോടൊപ്പം പറഞ്ഞു, എന്തായാലും നമ്മൾ യൂട്യൂബിലൊരു ചാനൽ ഓപ്പണാക്കാം. അങ്ങനെയാണ് പൊന്നമ്മ ബാപ്പു ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനൽ പിറവിയെടുക്കുന്നത്. അങ്ങനെ ഒരുപാട് കുക്കിംഗ് അല്ലാത്ത ആയ കുക്കിങ്ങും കുക്കിംഗ് അല്ലാത്തതുമായ എൻ്റെ അറിവ് വെച്ച് എൻ്റെ സിനിമയിലെ എൻ്റെ സഹതാരങ്ങളായ ആർട്ടിസ്റ്റുകളെല്ലാം, അതിൽ അന്നത്തെ കാലത്ത് പറയുമ്പോൾ ഇന്നൊരു കുറച്ച് പേരൊന്നും ജീവിച്ചിരിപ്പില്ല, കുറച്ച് പേര് നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ഓർക്കുകയും അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് കുക്കറി ഷോ മാത്രമല്ലാതെ ഞാൻ നമ്മുടെ കണ്ടൻറ്റ് കുക്കറി ഷോ മാത്രമല്ല ആക്കാതെ എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു. പലരെപ്പറ്റിയും എൻ്റെ ഓർമ്മകൾ എനിക്ക് അന്ന് അവസരങ്ങൾ തന്ന എൻ്റെ ഡയറക്ടർമാർ, എൻ്റെ റൈറ്റേഴ്സ്, പിന്നെ നമ്മുടെ കൂടെ അന്ന് അഭിനയിച്ച ആൾക്കാർ, നമ്മളോടൊപ്പം ഇല്ലാതായ ആൾക്കാർ, അവരെല്ലാം ഓരോരുത്തരായിട്ട് ഓരോ എപ്പിസോഡ് വെച്ച് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ഞാൻ അതിനകത്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ പരിമിതമായ ഒരു ഇത് വെച്ചിട്ടാണല്ലോ എല്ലാവരും ഇപ്പം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ എൻ്റെ ഉള്ള പരിമിതമായ ഒരു സൗകര്യം വെച്ചിട്ടാണ് അന്ന് ഞാനത് എന്നാ എൻ്റെ കുക്കിങ് ഞാൻ സോഷ്യൽ മീഡിയ അല്ലെ യൂട്യൂബിലോട്ട് ഞാൻ അന്ന് ഷൂട്ട് ചെയ്തു. ഇത് ഒരുപാട് പാകപ്പഴികളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. കാരണം ഒന്നും നമുക്കൊരു സിനിമ എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു സീരിയൽ എടുക്കുന്ന പോലെയോ ഒന്നും അല്ലല്ലോ. ഒരു കുക്കിംഗ് സംബന്ധമായി നമ്മൾ അത്ര എടുക്കണമെങ്കിൽ അതുപോലുള്ള ക്യാമറയും ഫെസിലിറ്റീസും ഒക്കെ വേണം. ഇപ്പം ഞാൻ ഏഷ്യാനെറ്റിൽ അല്ലെങ്കിൽ ഫ്ലവേഴ്സിലൊക്കെ കുക്കറി ഷോ ചെയ്യുമ്പോൾ 4, 5, 6 ക്യാമറയുണ്ട് അത് ഷോ ചെയ്യുമ്പോൾ. നമ്മൾ ഒരു ക്യാമറ 2 ക്യാമറയൊക്കെ വെച്ചായിരിക്കും ഇത് ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പല സാധനം അതിനകത്ത്
ചിലപ്പോൾ പറയുന്ന നമ്മുടെ വാക്കുകളല്ലാതെ ചിലപ്പോൾ നമ്മുടെ കുക്കിംഗ് സംബന്ധമായ ഒരു കാര്യം ചിലപ്പം ആൾക്കാർക്ക് അത് എന്താ പറയുക, പലതും പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസിനകത്ത് കണ്ടു ഞാനിങ്ങനെ പല ചേച്ചി ഒന്നും കാണാൻ പറ്റുന്നില്ല, ഭക്ഷണം ഇങ്ങനെ ഭക്ഷണത്തിൽ ക്യാമറ കാണിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാനത് കൂടുതൽ ഒന്നും കൂടി ശ്രദ്ധിച്ചത്. ശരിയാണ്, ഞാൻ നോക്കുമ്പോൾ പല എപ്പിസോഡിലും ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഞാൻ പറയുന്നതല്ലാതെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പല കാര്യങ്ങളും അതിനകത്ത് കിട്ടാതെ പോയിട്ടുണ്ട്. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ, കാരണം ക്യാമറ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അഞ്ചാറ് ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണിക്കാം. ഇനിയും വരും എപ്പിസോഡിൽ തീർച്ചയായും ഇനി എൻ്റെ ഞാൻ പറയുന്ന ടോക്ക് അതൊരു കേൾവിയായിട്ട് മാറ്റിക്കൊണ്ട് കുക്കി എന്ന കാര്യം മാത്രമുണ്ട് കാര്യമാക്കിക്കൊണ്ട് മാത്രമുള്ളത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. കാരണം പ്രേക്ഷകർക്ക് അത് ഞാൻ അപ്പം മനസ്സിലാക്കിയോ അവർക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കുന്നത് കാണുകയും കൂടെ വേണമല്ലോ, അതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറയുന്നതെന്ന് ഞാൻ അതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കാനും പറ്റി. അതാണ് ഇത്രയും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ടാവും ഒരു കണ്ടൻറ് ഞാൻ ഇട്ടിട്ടില്ല. അങ്ങനെ ആ ചാനൽ തുടങ്ങി 24,200 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഓൾറെഡി ഒരു 7-8 ഒരു 8-9 കൊല്ലം മുമ്പേ ഉണ്ട്. പിന്നെ അഞ്ചാറ് വർഷമായിട്ട് ഞാനിത് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല, ഒരു കണ്ടൻറ്റ് ഇട്ടിട്ടില്ല. കാരണം ഓരോരോ തിരക്കുകൾ വന്നുകൊണ്ടാണ് അതങ്ങനെ മുടങ്ങിപ്പോയി. അതിനുശേഷം ഈ അഞ്ചാറ് വർഷം കൊണ്ട് ഇപ്പോൾ എവിടെയുണ്ടോ കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പം യൂട്യൂബ് ചാനലായി. അതെന്നെ ഒത്തിരി സന്തോഷം കണ്ടു ഞാൻ. കാരണം ഞാൻ തുടങ്ങിയപ്പോൾ വളരെ പേടിച്ചായിരുന്നു തുടങ്ങിയത്, ഇത് ഇതെങ്ങനെ ആൾക്കാർ എടുക്കും, ഇതെങ്ങനെ ഇതിനെ ആൾക്കാർ കാണും. ചില ആൾക്കാരെന്നെ പേടിപ്പിച്ചു, ഇതേ പൊന്നമ്മ ചേച്ചി യൂട്യൂബിനകത്ത് കയറി കുക്കിംഗ് ഒക്കെ കാണിച്ച് വലിയ കാര്യമൊക്കെ പറയും, പക്ഷേ ചേച്ചിയുടെ വോയിസൊക്കെ മാറ്റി അവർ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും അവർ അവിടെ ഇടാൻ പോകുന്നത്, അതുകൊണ്ട് യൂട്യൂബിലൊന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ആൾക്കാരോട് ഞാനെന്താ അപ്പോൾ അവരോട് പറഞ്ഞു, അങ്ങനെയൊന്നും ആരും ഒന്നും ചെയ്യില്ല, അതിനുള്ള എന്താ പറയുക എൻ്റെ ആൾക്കാരങ്ങനെ നല്ലതിനെ നല്ലതായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ടല്ലോ, പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, മോശം മോശമായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ടല്ലോ. ഞാനതിനെ അവരോട് അപ്പം പറഞ്ഞത് ഞാനതിനെ എന്താ പറയുക ദൈവം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഒരു കാര്യം ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ ഞാനത് ചെയ്തിരിക്കും. എന്തായാലും ചിലപ്പോൾ ലാഭനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ എനിക്ക് ചെയ്യണം എന്നൊരു വാശി എൻ്റെ മനസ്സിൽ വന്നാൽ എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് ദൈവത്തെ വിളിച്ച് അന്ന് തുടങ്ങിയതാണ്. പക്ഷേ അത് രണ്ട് കൈ നീട്ടി പ്രേക്ഷകരത് എന്താ പറയുക അന്നത്തെ ആ കാലത്ത് പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. എൻ്റെ ഫേസ്ബുക്കിലൊക്കെ എന്തുമാത്രം ആൾക്കാരാണ് ഇപ്പം എന്താ യൂട്യൂബിലൊന്നും ഇടുന്നില്ലേ, ഇതെന്താ ഞങ്ങൾക്ക് വേണ്ടി പണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിടുമായിരുന്നു, പനംച്ചി ചീപ്പ് എന്താ ഒന്നും ചെയ്യാത്തെന്നൊക്കെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, മീൻസ് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ സൈലൻ്റായി ഇരിക്കുന്നതിൻ്റെ കാര്യം ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ഇനി ഇച്ചിരി കുക്കിങ്ങായിട്ടും എൻ്റെ അനുഭവങ്ങൾ എൻ്റെ ജീവിതാനുഭവങ്ങൾ അല്ലാതെ കുറേ ടോക്കുകളൊക്കെ എനിക്ക് ചെയ്തിടാം, പ്രേക്ഷകരിലോട്ട് എത്തിക്കണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടും. പിന്നെ നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പം ഓരോ 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 വയസ്സ് കഴിയുമ്പോഴും നമ്മളൊക്കെ പ്രായത്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുമല്ലയോ, അന്നേരം മാറിയിരിക്കുമ്പോൾ നമ്മളൊരിക്കലും വിചാരിക്കാൻ പാടില്ലല്ലോ, ശോ അന്ന് ആ സമയത്ത് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു ആ നാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ദൈവം അതിനുള്ള ഒരു എന്താ പറയുന്നത് നമുക്കതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അഭിനയം കുക്കിംഗ് ഉണ്ട് നമുക്ക്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം കുക്കിംഗ് ഞാൻ പറഞ്ഞത് അന്ന് ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല അന്ന് അങ്ങനെ ചെയ്തത്. അറിയില്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിൽ എൻ്റെ ഒരു കുക്കിംഗും കൊണ്ട് പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് അങ്ങ് ചെയ്തിട്ടതാണ്. അന്ന് ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടുമെന്നോ അല്ലെങ്കിൽ നാളെ ഇതുകൊണ്ട് നാളെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്നൊന്നും ഓർത്തിട്ട് ചെയ്തതല്ല. ചാനൽ കുക്കറി ഷോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫ്ലവേഴ്സിലായാലും ഏഷ്യാനെറ്റിലായാലും എല്ലാം കുക്കറി ഷോ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരമേ ഉണ്ടായില്ല. അറിയാൻ മേലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അവരിതും കൊണ്ട് പഠിക്കട്ടെ. ഞാനൊരുപാട് പൊട്ടത്തിലൊക്കെ കാണിച്ചും പറഞ്ഞും എടുത്തുമൊക്കെയായി ഈ കുക്കിങ്ങൊക്കെ പഠിച്ചത്. അപ്പോൾ എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങളൊന്നും ഇനി വേറെ ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ ഇനിയുള്ള കാലഘട്ടം പോലെയല്ല, എല്ലാം നല്ല ബുദ്ധിമാനും ബുദ്ധിമുട്ടികളും. കാരണം ഇന്നെല്ലാം ഞാൻ പണ്ട് എല്ലാവരുടെ അടുത്തും പറയുകയും
എല്ലാവരും ഞാനൊക്കെ ജീവിച്ചും വളർന്നുമൊക്കെ വളരെ താഴ്ന്ന നിലയിൽ ഒക്കെ ജീവിച്ച് വളർന്ന ആൾക്കാർ. ഇന്ന് ജീവിക്കുന്ന തലമുറകൾക്ക് ഇന്നെല്ലാം ഉണ്ട്. അവരിന്നെല്ലാം ഉള്ള ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു ഈ ഇല്ലായ്മയുടെ കാലഘട്ടങ്ങളൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അവരത് അനുഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയും, കുറച്ച് കാര്യം അവർ ഉൾക്കൊള്ളും. ഇപ്പോൾ എൻ്റെ മക്കളോടായാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും പുറകോട്ട് പറഞ്ഞാൽ അവർ കുറച്ചൊക്കെ കേൾക്കും, കുറച്ച് അവർ ഉൾക്കൊള്ളും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാലേ, ഞാനിപ്പം സന്തോഷത്തോടെ നിങ്ങളുടെ അടുത്ത് പറയാൻ കാര്യം, ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു 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 എന്നാ എപ്പിസോഡ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാം. കുക്കിംഗ് സംബന്ധമായിട്ടും ടോക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചപ്പം അങ്ങനെയാണ് ഈ എന്താ പറയുക, ഈ എന്താണ് താമസിച്ചത് അല്ലെ എന്താണ് വരുന്നതെന്ന് എനിക്ക് പ്രേക്ഷകരോടൊന്ന് പറയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചത് പ്രേക്ഷകരുടെ അടുത്ത്. പിന്നെ എന്നാ ഈ ഒരു കുക്കിംഗ് സംബന്ധമായി ഞാൻ കുക്കിംഗ് സംബന്ധം മാത്രമല്ല ബാക്കി എല്ലാ തരത്തിലുമുള്ള മറ്റുള്ള എൻ്റെ യാത്രാ വിശേഷങ്ങൾ, പിന്നെ എൻ്റെ ഷൂട്ടിംഗ് സംബന്ധമായ വിശേഷങ്ങൾ, എൻ്റെ കുടുംബ വിശേഷങ്ങൾ, അങ്ങനെ പല വിശേഷങ്ങളും ഞാൻ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബിനെ പറ്റി പറഞ്ഞത്. അപ്പം ഞാൻ ശക്തമായിട്ട് വീണ്ടും എൻ്റെ വീഡിയോസുകളൊക്കെ ഇങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ ഇടും. പ്രേക്ഷകരത് സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ മുടങ്ങാതെ കാണണം. കാണാത്തൊരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതിനകത്ത് ഏറ്റവും വിഷയം ഇപ്പോൾ എന്ന് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയും. ഇപ്പോൾ ഞാനാണ് സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ ഞാൻ വലിയ ആക്റ്റീവല്ല. എല്ലാവരും ഇപ്പോൾ അതുപോലെ തന്നെ റീല് ചെയ്യുന്നവരുണ്ട്, ഞാൻ വലിയ അങ്ങനെ വലിയ റീലൊന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഓൾറെഡി ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് വീണ്ടും ഞാൻ വീണ്ടും ഈ റീലൊക്കെ ചെയ്ത് വീണ്ടും ആൾക്കാരെ ഞാൻ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ അതൊക്കെ ചെയ്യാതെ ഞാൻ മാറി നിൽക്കുന്നത്. അപ്പോൾ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പിന്നെ ടോക്ക് എല്ലാത്തിനെ പറ്റിയും നമുക്ക് പറയാനും എനിക്കിഷ്ടമാണ്. അപ്പോൾ ആ ഇന്ന് കുക്കിംഗ് സംബന്ധമായി നമ്മൾ യൂട്യൂബ് ചാനൽ തുറന്നാൽ ഇന്ന് കിട്ടാത്ത വിഭവങ്ങളില്ല. എന്തെല്ലാം ഡിഷുകൾ നമുക്കുണ്ട് ഇന്ന്, എത്ര എത്ര എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ എന്നാ യൂട്യൂബിലൊരു 10-25 എപ്പിസോഡ് ചെയ്ത സമയത്ത് എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു വയ്ക്കും, മമ്മി എങ്ങനെയാണ് പെപ്പർ ഡക്ക് ഉണ്ടാക്കാൻ, അതെങ്ങനെയാണ്? അപ്പോൾ ഞാൻ വല്ല ഷൂട്ടിങ്ങിലോ തിരക്കിലോ വിളിച്ച് ഞാൻ പറയും, മമ്മിയുടെ പൊന്നമ്മ ബാബു ഒഫീഷ്യൽ കയറി നോക്ക്, അതിനകത്ത് മമ്മി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേർ കയറി എന്നെ ഇങ്ങനെ കാണുമായിരുന്നു. പല ആൾക്കാർ എന്നെ കാണുമ്പോൾ പറയും, പൊന്നോ ചേച്ചി ഞങ്ങൾ പൊന്നോ ചേച്ചി റെസിപ്പി ഞങ്ങൾ നോക്കി കേട്ടോ, ഞങ്ങൾ ചെയ്ത് കേട്ടോ, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് ഞാൻ കുക്കറി ഷോ ചെയ്യുന്ന സമയത്ത് പേഷ്യാനറ്റും വിളവേഴ്സിലൊക്കെ ചെയ്യുന്ന സമയത്തും ആൾക്കാരെ അടുത്ത് പറയാറ്, ഞങ്ങളത് ചെയ്തു, ഞങ്ങളിത് ചെയ്തു, അത് നന്നായിരുന്നു നന്നായിരുന്നു ഒക്കെ എല്ലാവരും എന്നെ കാണുമ്പോൾ എന്നോട് ആൾക്കാർ പറയാറുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞ പോലെ എൻ്റെ കുട്ടികൾ വിളിച്ച് ഇങ്ങനെ പറയുമ്പം, ഇന്ന് എൻ്റെ കുട്ടികളൊന്നും എന്നെ വിളിക്കാറില്ല. എന്നറിയോ, ഇന്ന് അവരൊരു ഒരു കാര്യം അടിച്ചാൽ, അന്ന് അടിച്ചാൽ എന്തോ ഒരു വെല്ല എണ്ണാവുന്ന 5-6 റെസിപ്പി ആയിരിക്കും കിട്ടുന്നത്. ഇന്നതല്ല, ഇന്ന് നമുക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്ന് പല ഭാഷയിൽ പല പല രീതിയിലുള്ള കുക്കിങ് എന്തെല്ലാം രീതിയിലുള്ള സാധനങ്ങളൊക്കെ യൂട്യൂബിനകത്ത്. സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായി, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്കിതുപോലെ അവരിലെ പെട്ടെന്ന് എത്തിക്കാൻ എന്ത് എളുപ്പമാണ്. എന്ത് സാധനം ഉണ്ടാക്കിയ ഒരാൾക്കാർക്ക് പണ്ടത്തെ പോലെ, ഇന്നൊരു കല്യാണം കഴിഞ്ഞ കുട്ടി അവർക്ക് ഹസ്ബൻഡ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, അപ്പോൾ തന്നെ യൂട്യൂബ് നോക്കി അവരെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ ഉണ്ടാക്കുന്ന ആ എന്നാ അടുപ്പിൻ്റെ ആ സ്ഥലത്ത് കൊണ്ടുവെക്കും, ഗ്യാസ് സൈഡിൽ കൊണ്ടുവെക്കും, എന്തെല്ലാം വേണം, എല്ലാം റെഡിയാക്കി എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചെയ്ത് അന്നത്തെ സമയത്ത് ആൾക്കാർ ഇത് കുക്ക് ചെയ്യുന്നത്, ആൾക്കാരിപ്പോൾ കുക്ക് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന പിള്ളേരുകളും ഉണ്ട്. എന്തായാലും ഒത്തിരി അങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ എൻ്റെ മക്കൾ, പിന്നെ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഇവിടെ എൻ്റെ ഹസ്ബൻഡ് അന്നായിട്ട് കുക്ക് ചെയ്യുന്നയാളാണ്, ഞാനും കുഴപ്പമില്ലാതെ കുക്ക് ചെയ്യുന്നയാളാണ്. അപ്പോൾ അതൊക്കെ കണ്ടും പഠിച്ചുമൊക്കെ എൻ്റെ മക്കൾ ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും. അവർ കേക്ക് ബേക്ക് ചെയ്യും, എല്ലാം ചെയ്യുന്ന എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ കുക്ക് ചെയ്യുന്നത് മാത്രമല്ല, നന്നായിട്ട് കഴിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അതിപ്പോൾ പ്രേക്ഷകർക്ക് ഞാൻ പറയാൻ തന്നെ കാണുമ്പോൾ തന്നെ അറിയാലോ, കുക്ക് ചെയ്യാനും കഴിക്കാനും ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വീണ്ടും ഞാൻ സജീവമാവുകയാണ് എന്നാ യൂട്യൂബിൽ അത് വീണ്ടും നല്ല നല്ല
കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എൻ്റെ ഈ വരുന്ന എൻ്റെ ഈ വരുന്ന എപ്പിസോഡുകൾക്കെല്ലാം നിങ്ങളുടെ പിന്തുണയും സ്നേഹവും ഒക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം, കാരണം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എന്നാ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒന്ന് സംസാരിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നിങ്ങൾ രണ്ട് വാക്ക് പറഞ്ഞിട്ട് പിന്നെ കണ്ടൻറ്റുമായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനത് ഇങ്ങനെ. കാരണം എന്തായിരുന്നു ഞാൻ വരാതിരുന്നത്, അല്ലെ എന്തായിരുന്നു ഞാൻ എന്താ ചെയ്യാതിരുന്നത് എന്നുള്ളതിനൊക്കെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രേക്ഷകരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ ഞാനിരുന്ന് വീഡിയോസൊക്കെ കാണണം, ബ്ലെസ് ചെയ്യണം. നിങ്ങളുടെ വീഡിയോസ് എല്ലാ മിക്ക വീഡിയോസും ഞാനും കാണാറുണ്ട്, എല്ലാവരും വീഡിയോസും ഞാനും കാണാറുണ്ട്, എല്ലാം നന്നായിട്ടുമുണ്ട്. അത് ബ്ലെസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.